വളർത്തുമൃഗങ്ങൾ അവരുടെ ഉടമകളോട് സ്നേഹം കാണിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനും യൂട്യൂബിൽ ഒരുപാട് അത്തരം വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് അത്തരത്തിലൊരു കാഴ്ച കണ്ടപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഒരു ചെറിയ ആവശ്യത്തിനായിട്ട് തൊട്ടടുത്തുള്ള ദ്വീപിലോട്ട് വന്നതായിരുന്നു ഞാൻ. അപ്പോഴാണ് ഈ സുന്ദരമായിട്ടുള്ള കാഴ്ച കണ്ടത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബോട്ടുകളുടെ കൂട്ടത്തിലെ കൊയ്മാല എന്ന് പറയുന്ന ഈ ബോട്ടിലെ തൊഴിലാളിയാണ് ഇന്നത്തെ നമ്മുടെ താരം. ഇദ്ദേഹം രണ്ട് പക്ഷികളെ വളർത്തുന്നുണ്ട്, ഒരു ചെറിയ പക്ഷിയും ഒരു വലിയ പക്ഷിയും. പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മുഴുവൻ സമയവും ഈ രണ്ട് പക്ഷികളും ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. പ്രത്യേകം കൂടുകളിലൊന്നും അടച്ചിട്ടിട്ടില്ല ഇദ്ദേഹം ഈ പക്ഷികളെ, അതുകൊണ്ട് തന്നെ പറന്ന് സ്വൈരവിഹാരം നടത്താനുള്ള അനുവാദമുണ്ട്. പക്ഷെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എത്ര ദൂരേന്ന് ഇദ്ദേഹം വിളിച്ചാലും ഇദ്ദേഹത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ട് ആ പക്ഷികൾ നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറന്നെത്തും എന്നുള്ളതാണ്. ജോലിക്കിടയിലുള്ള ഈ ഒഴിവ് സമയങ്ങളൊക്കെ ഇദ്ദേഹം ഈ പക്ഷികളുടെ കൂടെയാണ് ചെലവഴിക്കാറ്. പലപ്പോഴും സമീപത്തുള്ള കുട്ടികളും അതുപോലെ സ്വദേശവാസികളായിട്ടുള്ള കുട്ടികളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടും ഈ പക്ഷികളെ താലോലിക്കാനായിട്ട്. ആ ഒരു കാഴ്ച തന്നെ വലിയൊരു സന്തോഷം നൽകുന്ന കാഴ്ചയായിരുന്നു. ഒരുപക്ഷെ ഇവിടുത്തുകാർക്ക് ഇതൊരു നിത്യ കാഴ്ചയായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയുള്ള കാഴ്ചയായിരുന്നു. ഇദ്ദേഹം ജോലിയിൽ വ്യാപൃതനായിട്ടിരിക്കുന്ന സമയത്ത് സമീപത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ജോലിയിൽ തിരക്കിലായിരിക്കും ഈ പക്ഷികൾ. ഏത് സമയത്ത് വിളിച്ചാലും ഓടി വരാൻ റെഡിയായിട്ടിരിക്കുന്ന പോലെ. അദ്ദേഹം ഇപ്പോൾ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ആശാൻ ഇരിപ്പുണ്ട്. എല്ലാവരുമായിട്ടും പെട്ടെന്ന് അടുക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം ഇവരെ പരിശീലിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കുറേ സമയം അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് ഒരു പ്രശ്നമില്ലാണ്ട് ഇരുന്നിരുന്ന എൻ്റെ കാലിലായി പിന്നെ ഈ പക്ഷിയുടെ ഇരുത്തം. നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്. ഏറെ നേരം നോക്കിയിരുന്നിട്ട് പ്രശ്നക്കാരനല്ലാന്ന് കണ്ടതുകൊണ്ടാവണം കുറച്ചുകൂടെ അടുക്കാൻ തുടങ്ങി. പിന്നെ പതിയെ കാല് വിട്ട് എൻ്റെ ബാഗിലായി ഇദ്ദേഹത്തിൻ്റെ കളി. നിർഭാഗ്യവശാൽ ഇയാൾക്ക് കൊടുക്കാൻ പറ്റിയ ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരം പോലും അനക്കാതെ എന്തും ചെയ്യാനുള്ള അനുവാദം കൊടുത്ത് ഞാൻ അങ്ങനെ ഇരുന്നു കൊടുത്തു. ശരിക്കും ഇതിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ഈ കളികളും നമ്മളോടുള്ള പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു പോയി. ഈ രീതിയിൽ നിഷ്കളങ്കമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ പരസ്പരം സ്നേഹിക്കാൻ നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർക്കും കൂടെ പറ്റിയിരുന്നെങ്കിൽ ഈ ലോകം എത്ര നന്നായനെ. മനുഷ്യർ മൃഗങ്ങളാകുന്ന ഈ കാലത്ത് മൃഗങ്ങളിൽ നിന്നെങ്കിലും സ്നേഹം ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ പറ്റിയിരുന്നെങ്കിലെന്ന് ശരിക്കും ഞാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചു പോയി. അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം ഒരു ലാഭേച്ഛയും കൂടാതെ
തിരിച്ചിങ്ങോട്ട് തരാനുള്ള ഇവരുടെ ഈ ഒരു സ്വഭാവം മനുഷ്യർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.